എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയാൻ പോണ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഡിജിറ്റൽ ബ്രാൻഡിങ്, അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഡിജിറ്റൽ ബ്രാൻഡിങ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഒരുപാട് പേര് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ടോപ്പിക്കാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഡിജിറ്റൽ ബ്രാൻഡിങ്ങും. നമുക്കറിയാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ നമ്മുടെ ക്ലയൻറ്റുകൾക്ക് വേണ്ടിയിട്ട് ഇൻ്റർനെറ്റിൽ അഡ്വർടൈസ് ചെയ്ത് അവർക്ക് വേണ്ട ലീഡ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുക, എൻക്വയറി ജനറേറ്റ് ചെയ്ത് കൊടുക്കുക, അവർക്ക് വേണ്ട ബിസിനസ്സുകൾ കാര്യങ്ങളൊക്കെ ഇൻ്റർനെറ്റ് വഴിയൊക്കെ ജനറേറ്റ് ചെയ്യുക, അതാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുക, അല്ലേ? ഗൂഗിൾ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ലീഡ് ജനറേഷൻ ചെയ്യുക, അല്ലെങ്കിൽ എൻക്വയറി പുതിയ കസ്റ്റമർ ഉണ്ടാക്കി കൊടുക്കുക ഇൻ്റർനെറ്റിൽ നിന്ന്, അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഡിജിറ്റൽ ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രസൻസ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കുക, അതിനൊരുപാട് ലൈക്ക് കൂട്ടാം. നമ്മുടെ പ്രൊഡക്റ്റിന് വേണ്ടി ഒരു സർവീസിന് വേണ്ടി ഒരു പേജ് ഉണ്ടാക്കുക, അതിനൊരുപാട് ലൈക്കുകൾ കൂട്ടാം. നമ്മൾ യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കുക, അതിനൊരുപാട് സബ്സ്ക്രൈബറെ കൂട്ടാം. അതേപോലെ തന്നെ നമുക്ക് ഒരു റിവ്യൂസ് കുറേ കൂട്ടാം. നമുക്കൊരു നല്ലൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം, മൊബൈൽ ആപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതിനൊക്കെ ഇതൊക്കെ ഇങ്ങനത്തെ കുറേ ഡിജിറ്റൽ അസറ്റുകളുണ്ട്. ഈ ഡിജിറ്റൽ അസറ്റുകളിൽ നമ്മുടെ പ്രസൻസ് കൂട്ടുക, അതാണ് ഡിജിറ്റൽ ബ്രാൻഡിങ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിജിറ്റലി നമ്മൾ വളരെ സ്ട്രോങ് ആവുക, നല്ല സൂപ്പർ വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ്, ഫേസ്ബുക്ക് പേജ്, ലിങ്ക്ഡിനിൽ ആക്റ്റീവ് ആവുക, ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആവുക, ഒരുപാട് ഫോളോവറെ കൂട്ടുക, യൂട്യൂബിൽ ഒരുപാട് ഇത് കൂട്ടുക. അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ പ്രസൻസ് കൂട്ടുക, നമ്മുടെ ഡിജിറ്റൽ പ്രസൻസ് കൂട്ടി നമ്മുടെ ബ്രാൻഡിനെ ഡിജിറ്റലിൽ ഭയങ്കര വിസിബിളാക്കുക, ബ്രാൻഡിനെ ഡിജിറ്റലിൽ ഒരുപാട് പേരെ കാണിക്കുക, ഒരുപാട് പേര് നമ്മുടെ ബ്രാൻഡിനെ ഇൻ്റർനെറ്റ് വഴിയും ഡിജിറ്റൽ വഴിയും ഓർക്കുക, അതിനാണ് ഡിജിറ്റൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഒരുപാട് പ്രൊമോഷനും ഒരുപാട് മാർക്കറ്റിങ്ങും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യണത്, ഡിജിറ്റൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണത്. ഓക്കെ, താങ്ക് യു.